സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. അല്പം വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. കളിയാക്കുന്നു വേണ്ട, എനിക്ക് ആളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി, ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും എന്ന് പറഞ്ഞ്. ഇത് പട്ട് തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും. ഓഹോ, അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണോ പറഞ്ഞത്? നീ കച്ചവടം ചെയ്താ മതി. നീ സപ്പോസ് നീ എന്തിനാ? ഹലോ ഹലോ, ആ
ഇതാരുടേതാ കണ്ണട മടി അത് ഞാൻ പറയാം പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേൾക്കൂ നമ്മുടെയൊക്കെ സ്വാർത്ഥജടിലമായ ജീവിതത്തെ പറ്റി കുറച്ച് ദിവസമായി ഞാൻ ആലോചിച്ചു പോവുകയാണ് വീട് ഭാര്യ കുടുംബം അങ്ങനെ സങ്കുചിതമായ ഒരു ലോകം മാത്രമേ നാം വിഭാവനം ചെയ്യുന്നുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നാം ശ്രമിക്കാറുണ്ടോ ഈ വടിയും ഗ്ലാസും കൊണ്ടാണോ ഗോവിന്ദേട്ടൻ നന്മ ചെയ്യാൻ പോകുന്നത് നിനക്ക് തമാശയാണല്ലേ ശോഭ ഞാൻ ഈടെ ഒരു അന്ധവിദ്യാലയം സന്ദർശിക്കുകയുണ്ടായി എന്റെ മനസ്സ് ഉരുകിപ്പോയി കന്നടയും വാക്കിംഗ് സ്റ്റിക്കും അവിടത്തെ ഒരു അന്ധവാസിക്ക് കൊടുക്കാനുള്ളതാണ് മനസ്സുരുകിയിട്ടും ഇത്രയല്ലേ ചെയ്യാൻ തോന്നിയുള്ളൂ അല്ല ഇനി അങ്ങോട്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാൻ പോവാണ് ഉള്ള കാശ് മുഴുവൻ വടിയും കണ്ണാടിയും വാങ്ങിയിട്ട് എന്നെ കഷ്ടത്തിലാക്കാനാണോ പരിപാടി അല്ലല്ല ഇത് വാങ്ങാനുള്ള പണം ഇന്ന് മുതൽ ഞാൻ ഓവർടൈം ജോലി ചെയ്തുണ്ടാക്കും കാര്യമായിട്ട് പറയുകയാണോ അതെ എന്റെ മനസ്സമാനത്തിന് വേണ്ടി അവിടെ 60 പേരുണ്ട് 60 ദിവസമെങ്കിലും ഞാൻ ഓവർടൈം ചെയ്യേണ്ടി വരും ഇതൊരു നേർച്ചയാണ് അല്ലെങ്കിൽ തല മുട്ടയടിക്കേണ്ടി വരും എന്റെ വിജയത്തിന് വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണം ആരാ അടിച്ചത് ഞാൻ ദേഹത്ത് മുട്ടിയല്ലേ ക്ഷമിക്കണം എന്റെ വടിയൊന്ന് എടുത്തു തരാമോ ഐ ആം സോറി കണ്ണിന് കാഴ്ചയില്ലല്ലേ ഇല്ല പക്ഷേ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ് പരിചയമില്ലാത്ത വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നത് ഞാനല്ലേ എവിടേക്കാ പോകേണ്ടത് അത് എനിക്ക് തന്നെ അറിയില്ല ഒരു കൂട്ടുകാരനെ തേടി ഈ നാട്ടിൽ വന്നതാ അയാളൊരു ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോ അയാള് നാട്ടിൽ പോയിരിക്ക അതുവരെ താമസിക്കാൻ ഒരിടം തേടി ഇറങ്ങിയതാ വേദനിച്ചു സാരമില്ല സഹോദരി ഞാൻ പോട്ടെ കൂട്ടുകാരൻ വരുന്നത് വരെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിച്ചാൽ പോരെ വേണ്ട ഈ കണ്ണുകൊട്ടൻ എന്തിനു നിങ്ങൾക്കൊരു ശല്യമാവണം അങ്ങനൊന്നും പറയരുത് ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കൊരു അവസരം തന്നൂടെ വരൂന്നേ വീട്ടുകാർ അതൊക്കെ ഞാൻ നോക്കിക്കോളാം വരൂന്നേ പാവത്തിന് കണ്ണു കണ്ടുകൂടാ കഷ്ടം തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു കണ്ണു കണ്ടൂടെ ഇവനാ ഇതെന്താ കണ്ണാശുപത്രിയാണ് ഞാൻ നിന്റെ അമ്മയൊന്നും കണ്ണ് ഡോക്ടർമാരല്ലോ ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ എങ്ങനെ കിടന്നോട്ടച്ചാ അവനെ മോളെ ഇക്കാലത്ത് ആരെ അങ്ങനെ വിശ്വസിച്ചൂടാ ഇവനെ കണ്ടിട്ട് എന്റെ കള്ള ലക്ഷണമുണ്ട് അയ്യോ പാവം കിട്ടും ആ വരൂ നിന്നെ പോലുള്ള അലവലാതികളെ താമസിപ്പിക്കാൻ മേജർ നായർ ഒരു സത്രം തുടങ്ങിയിട്ടുണ്ട് അകത്ത് കയറിപ്പോടോ സാർ ഞാൻ മിണ്ടരുത് കയറിപ്പോടോ അകത്ത് സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല കറിയാച്ചന്റെ വീട് ഈ റോഡിലാണോ കറിയാച്ചൻ ചത്തു ഇതെന്താ പോസ്റ്റ് ഓഫീസാണ് യു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ കിളവന്റെ പ്രാന്തം അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിക്കണം അപ്പൂപ്പനാണെന്ന് എങ്ങനെ മനസ്സിലായി ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി എന്നോട് വിളിച്ചു പറയും അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ മോളെ കാഴ്ചയില്ല അപ്പൂപ്പ
കാശ് ഞാൻ ചോദിച്ചില്ലല്ലോ എന്തിനാ കാശ് പാവം അപ്പൂപ്പന് ശ്രവണശക്തിയില്ല നല്ല മനുഷ്യരെ ദൈവം എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു കണ്ണു കാണാൻ വയ്യാത്ത ആളാ അപ്പൂപ്പ ഞാൻ ഇനി കൊണ്ടുപോകും ഇവിടെ ഉള്ളവർക്ക് ആർക്കും ചെവി കേട്ടൂടാ ഉറക്കം പറയണം കേട്ടോ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അപ്പൂപ്പ മീനുവിന്റെ അമ്മയല്ലേ അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത് അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് വാത്സല്യം നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയുണ്ടായി